Dubai Gold and Diamonds, Pride of Generations, Perindalmanna Road, Pattambi. പട്ടാമ്പിയിൽ അപകടം വിതയ്ക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും പി ഡി പി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പിയിൽ അപകടം വിതക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും പി ഡി പി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി കുളപ്പുള്ളി റോഡ്, കോപ്പം വളാഞ്ചേരി റോഡ്, പട്ടാമ്പി മേഖലയിലെ മറ്റു റോഡുകൾ മിക്കതും തകർന്നടിഞ്ഞ നിലയിലാണെന്നും ഇവയെല്ലാം ദ്രുതഗതിയിൽ പണി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നും അല്ലാത്ത പക്ഷം റോഡ് ഉപരോധമടക്കമുള്ള സമര പരിപാടികളിലേക്ക് നീങ്ങുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. നമുക്കറിയാം മേലെ പട്ടാമ്പി ടൗണ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. മേലെ പട്ടാമ്പി ടൗൺ ഇപ്പോൾ സേവനമൊക്കെ അപ്പുറം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അടിസ്ഥാനമായിട്ട് റോഡ് വികസിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് മേലെ വട്ടാമ്പിയിൽ. റോഡുകളുടെ ഒരു ആ റോഡിൻ്റെ പാതയുടെ പുനർനിർമ്മാണം നടക്കാത്തത് കൊണ്ട് ഈ മിൽമ അവിടുന്ന് മിൽമട അവിടെ നിന്നിട്ട് ഈ മേലെ വട്ടാമ്പി വരെയുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ട് റോഡ് വീതി കൂട്ടി പുനർനിർമ്മിക്കുമെന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു നടപടികളിലേക്ക് അധികൃതർ കടന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് വളരെയേറെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ MLA അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് പട്ടാമ്പിയുടെ പ്രധാനപ്പെട്ട ഒരു പാത, പട്ടാമ്പിയുടെ വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഈ കുളപ്പുള്ളി പട്ടാമ്പി പാത. ഗതാഗത കുരുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു പട്ടാമ്പി ടൗണിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വളരെയേറെ നിങ്ങൾക്കൊക്കെ അറിയാം, പത്രക്കാർക്കൊക്കെ അറിയാം, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റോഡ് എത്രയും പെട്ടെന്ന് വർഷങ്ങളായിട്ട് തകർന്നു കൊടുക്കുന്ന ഈ റോഡ്, അതുപോലെ തന്നെ കൊപ്പം തിരുവേപ്പുറ റോഡ്, അത് എത്രയും പെട്ടെന്ന് പുനർനിർമ്മിച്ചുകൊണ്ട് അതിലൂടെയുള്ള യാത്ര സുഗമമാക്കണമെന്നാണ് പി ഡി പി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത്. അവിടെ ഒരു ഇതുപോലത്തെ ഉള്ള വർക്കല്ല പി ഡി പി പ്രതീക്ഷിക്കുന്നത്. ഈ കുഴി അടക്കുകയോ അതല്ലെങ്കിൽ കോറി വേസ്റ്റ് കൊടുത്തിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കല്ല അവിടെ വേണ്ടത്. യഥാർത്ഥത്തിൽ കിഫ്ബി അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ രീതി എത്രയും പെട്ടെന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ, അത് അനുവദിച്ച് വർഷങ്ങളോളം കാത്തിരിക്കാൻ ജനങ്ങൾക്ക് കഴിയില്ല. എത്രയും പെട്ടെന്ന് ആ റോഡിൻ്റെ പണി തുടങ്ങിക്കൊണ്ട് ജനങ്ങളുടെ യാത്ര സുഗമമാക്കണമെന്നാണ് പി ഡി പി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായിട്ടുള്ള റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള ശക്തമായ സമര പരിപാടികൾക്ക് പി ഡി പി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി രൂപം നൽകിയിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ തീരങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ കൈയേറിയെന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ അധികൃതർ തയ്യാറാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ CP മുഹമ്മദിൻ്റെ കാലത്ത് മേലെ പട്ടാമ്പിയിൽ നിന്നും റോഡ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ട് പട്ടാമ്പി ടൗൺ വരെ നടത്തുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് കമാനം കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ അന്നത്തെ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചെങ്കിൽ പലരുടെയും വ്യവസായ സ്ഥാപനങ്ങൾ പൊളിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ സമ്മർദ്ദം അതിൻ്റെ പിന്നിലുണ്ടായത് കൊണ്ട് തന്നെ കമാനത്തിൻ്റെ അപ്പുറത്തേക്ക് പട്ടാമ്പി ടൗണിലേക്കുള്ള ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ അവരത് ഈ ഭാരതപ്പുഴയുടെ തീരത്ത് കൊണ്ടുവരാൻ പോകുന്ന പദ്ധതി അത് ശക്തമായ രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുവരണം. പട്ടാമ്പിയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്നൊരു പരിപാടിയാണ്, പദ്ധതിയാണ്, അത് നടപ്പിലാക്കാനും അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ പല മേഖലകളിലും കയ്യേറ്റങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ആ കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിച്ചുകൊണ്ട് ഭാരതപ്പുഴയെ തിരിച്ചുപിടിക്കാൻ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്. ബാബരി മസ്ജിദ് യഥാസ്ഥാനത്ത് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് December 6 മണ്ണാർക്കാട് കോടതിപ്പടിയിൽ ജില്ലാതല ബഹുജന റാലിയും പൊതുസമ്മേളനവും നടക്കും. അബ്ദുൽ നാസർ മദനിയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് December 10 കൊല്ലത്ത് സംസ്ഥാനതലത്തിൽ ബഹുജന റാലിയും പൊതുസമ്മേളനവും നടത്തുമെന്നും രണ്ടു പരിപാടികളിലും ബഹുജന പിന്തുണ ഉണ്ടാവണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു. വാർത്താസമ്മേളനത്തിൽ മണ്ഡലം ഭാരവാഹികളായ ബഷീർ പട്ടാമ്പി, അബൂബക്കർ പൂതാനിയിൽ, AK മൊയ്തീൻ, കോയ മുഹാജി എന്നിവർ പങ്കെടുത്തു.